ഇനി എൻ്റെ മോൻ്റെ കൺമുമ്പിലെങ്ങാനും വന്നാലുണ്ടല്ലോ. ചേച്ചി വേണ്ട, ദുർഗേച്ചിക്ക് ദേഷ്യം അടങ്ങിയില്ലെങ്കിൽ എന്നെ തല്ലിക്കോ. എൻ്റെ മോളൊരു പാവ, അറിഞ്ഞുകൊണ്ട് ഇവിടെ ആരെയും ദ്രോഹിക്കില്ല. ഒരു പാവം, ലോകത്തൊരു പെണ്ണും ആണൊരുത്തനോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു വന്നിട്ട് പാവാണ് പോലും. നല്ല തല്ലു കൊടുത്ത് വളർത്താത്തതിൻ്റെയാ. അതെങ്ങനെയാ തള്ളാ വേലി ചാണിയ മോളും മതില് ചാടും. നിർത്ത്, ദുർഗാമ്മ എന്നോട് കാണിക്കുന്ന പോലെ വീട്ടിലെ വേലക്കാരി കാണിച്ചാലുണ്ടല്ലോ. ദുർഗമ്മ, ഇനി ഞാനൊരു സത്യം പറയാം. എനിക്ക് സെലക്ഷൻ കിട്ടാതിരിക്കാനായി ഇവൻ ചില ചീപ്പ് കളികൾ കളിച്ചു. അതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. ഡി, എന്റെ മോനെ ദ്രോഹിച്ചതും പോരാഞ്ഞ് തറുതല്ല പറയുന്നോടി. എന്റെ മോന്റെ തലേ ബോളല്ലേ കൊണ്ടുള്ളൂ. നിനക്ക് വരാൻ പോകുന്ന എന്താണെന്ന് നീ കണ്ടോ? ദുർഗേച്ചി, ഇങ്ങനെയൊന്നും പറയല്ലേ, ചെറിയ കുട്ടിയല്ലേ അവള്. നിന്റെ മോളെ കുറിച്ച് പറഞ്ഞപ്പോ നിനക്ക് നോവുന്നുണ്ടല്ലേ. അപ്പൊ എന്റെ മോന്റെ തലയടിച്ച് പൊട്ടിച്ചതില് നിനക്കൊരു വിഷമവുമില്ല അല്ലേ? ആദിക്ക് എന്തെങ്കിലും പറ്റിയ അതിൽ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് ഞാനാ. പക്ഷേ അതൊരിക്കലും ചേച്ചി പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് പറ്റില്ല. എന്താടി പറഞ്ഞ? എന്റെ മോന്റെ കാര്യത്തില് അവനെ പ്രസവിച്ച എന്നെക്കാളും വേദന നിനക്കാണെന്നോ? വേണ്ട, ആ അധികാരം വേണ്ട. ഇവള് ഈ തലതെറിച്ച വിത്ത നിന്റെ സന്തതി. ഇവനെ ദൈവം എനിക്ക് തന്നതാ. ഇവന്റെ മേൽ ഒരവകാശവും ആരും വെക്കണ്ട. മോനെ, ആദി നിനക്ക് വേദനിച്ചോടാ? തൊട്ടുപോരുത് അവനെ. കള്ളസ്നേഹം അഭിനയിച്ച് നിന്റെ സഹോദരനെ പാട്ടിലാക്കി സ്വത്ത് സ്വന്തമാക്കിയതുപോലെ ഞങ്ങളുടെ മകനെ വലയിലാക്കാവെന്ന് നീ കരുതണ്ട. ഈ ദുർഗ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെയും നിന്റെ മകളുടെ ഉള്ളിലിരിപ്പ് നടക്കാൻ പോകുന്നില്ലടി. വാടാ. അമ്മ വാ, അകത്തേക്ക് പോ. പതുക്കെ തെറ്റും ചെയ്തില്ലെങ്കിലും എന്തെങ്കിലും കുറ്റം കണ്ടെത്തും. എങ്ങനെയെങ്കിലും അമ്മയും ദുർഗാമ്മയും ഒരുമിപ്പിക്കണം, എങ്കിലേ കുടുംബത്തൊരു സമാധാനം ഉണ്ടാവും. എന്നോട് ദുർഗേച്ചി എന്ത് കാണിച്ചാലും എനിക്ക് ഒരു വിഷമവുമില്ല. പക്ഷേ സ്വന്തം മോളാണെന്ന് അറിയാതെ തന്റെ മാതൃത്വത്തെ അല്ലേ ഏട്ടത്തി കുത്തിക്കേറുന്നേ. ഒന്ന് പതുക്കെ, മോളെവിടെ? അവൾ അപ്പുറത്തുണ്ട്. ദുർഗേച്ചിയുടെ ഈ സ്വഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. പിന്നെന്തിനാ ചേച്ചി വന്ന് എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോഴേക്കും നീ ഇങ്ങനെ തളർന്നു പോകുന്നേ? ഞാനല്ലോ, എന്റെ മനസ്സല്ലേ തളരുന്നേ. അതിനിപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയുടെ മനസ്സ് അവർക്ക് വേണ്ടി തളരാനുള്ളതല്ലെന്ന് ഉറപ്പിക്കണം. ഈ മനസ്സ് എനിക്കും അച്ഛനും ആശ്വാസവും ധൈര്യവും പകർന്നു തരാനുള്ളതാവണം.
അല്ലേ അച്ഛ? അതെ, അമ്മയുടെ മനസ്സ് നമ്മുടെ കൂടെ തന്നെയാ. അപ്പോഴും പഴയതൊന്നും ഈ മനസ്സിന് മറക്കാൻ കഴിയില്ലെന്ന് മാത്രം. സത്യത്തിൽ എന്താ ദുർഗാമ്മയ്ക്ക് നമ്മളോട് ഇത്ര വൈരാഗ്യം? ഞാൻ ജനിച്ചപ്പോ തൊട്ട് കാണുന്നതാ അവരുടെ ഈ പാക. ചിലരങ്ങനെയാ മോളെ, അതിന്റെ കാരണം ചോദിച്ചാല് അത് ചിലപ്പോ അവർക്ക് മാത്രമേ അറിയാനും പറ്റൂ. നല്ലതല്ലാതെ ദുർഗേച്ചിക്കെതിരായി ഞാനും നിന്റെ അച്ഛനും ഒന്നും ചെയ്തിട്ടില്ല. ദുർഗാമ്മയ്ക്കില്ലാത്ത സ്നേഹം കൂടി നിന്റെ പ്രസാദ് മാമൻ നമുക്ക് തരുന്നില്ല മോളെ, അത് മതി. മാമന്റെ കാര്യം ആലോചിക്കുമ്പോ നമ്മളെക്കാളും കഷ്ട. ഇത്ര നല്ല സ്വഭാവമുള്ള അമ്മയുടെ ചേട്ടന് എങ്ങനെ ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടി? വന്ന് വന്ന് ആദ്യം ദുർഗാമ്മയെ പോലെ ആയിക്കൊണ്ടിരിക്കാം. ആദ്യം പോലെ ഒരിക്കലും ദുർഗേച്ചയെ പോലെ ആവില്ല അല്ലേ? ആവാതിരുന്ന അവന് കൊള്ളാം. എടാ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ? ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ? ഇല്ല, ഹോസ്പിറ്റലിൽ പോലും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, അമ്മ സമ്മതിച്ചില്ല. എനിക്ക് ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഉള്ളൂ, അപ്പൊ എനിക്ക് ടെൻഷനും ഉണ്ടാവും. നീ ഗുളിക കഴിക്ക്, വേദന കുറഞ്ഞെന്ന് വെച്ച് ആന്റിബയോട്ടിക്സ് മുടക്കാൻ പാടില്ല. കഴിച്ചോ, ഡോക്ടർ പറഞ്ഞല്ലേ ഇനിയിപ്പോ അമ്മയ്ക്ക് ടെൻഷൻ കൂടണ്ട. എന്റെ ടെൻഷനെ ഇപ്പൊ നിങ്ങളുടെ മരുമകളുടെ കാര്യത്തില. അവളെ ഇനിയും കയറുരി വിട്ട എന്റെ മകനെ അവൾ ഓടിവെച്ച് വീഴ്ത്താൻ പോലും മടിക്കില്ല. എന്റെ ദുർഗേ, ആദ്യം തുളസിയും ട്വിൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു വയറ്റിൽ പിറന്നതല്ലെങ്കിലും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പിറന്നവരല്ലേ? ഇവിടുന്ന് പോകുന്നത് വരെ സഹോദരങ്ങളെ പോലെ വളർന്നവർ. ആദ്യേ തുളസി മനഃപൂർവ്വം അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിലേ നിങ്ങൾ അവരുടെ ഭാഗത്തെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാനും എന്റെ മോനും പറയുന്നതൊക്കെ കള്ളം. തുളസി ഇത് മനഃപൂർവ്വം ചെയ്താണെന്ന് നീ കരുതുന്നുണ്ടോ? അത് വിട്ടേക്കച്ച, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, അതിന്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട. നാളെ തുളസിക്കും എന്തെങ്കിലും അപകടം പറ്റിയാൽ അവളും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. മോളെ, തുളസി നിന്റെ പി ടി സാർ വന്നിട്ടുണ്ട്. അമ്മ, ഇത് ആദ്യത്തെ തലയില് ബോള് കൊണ്ട കേസ് തന്നെ. ദുർഗേച്ചി കോളേജിൽ ചെന്ന് മോൾക്കെതിരെ പരാതി കൊടുത്തതാണ്. അവനതൊരു ഇഷ്യൂ ആക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ സർ? എന്റെ മോളൊരിക്കലും മനഃപൂർവ്വം അങ്ങനെ ചെയ്യില്ല സർ. സത്യമായിട്ടും ആദ്യം അപകടപ്പെടുത്തണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല സർ. പ്രാക്ടീസിനിടയിലുണ്ടായ കാര്യത്തെ കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത്? അതെ, അതിന്റെ പേരില് ആദ്യം കൂട്ടി അവന്റെ അമ്മ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി. അതോടെ അത് കഴിഞ്ഞു കാണുമെന്ന് ഞങ്ങൾ കരുതിയത്. കളിയാകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ പറ്റിന്ന് വരും. അതും അവിടെ വെച്ചുണ്ടായ കാര്യം അവരെന്തിനാ വീട്ടിൽ കൊണ്ടുവരുന്നേ?
അവരുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഇപ്പോ ഞാൻ ഇവിടെ വന്നത് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ്. അണ്ടർ 19 ക്രിക്കറ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ നടക്കാൻ പോവാ. അതിൽ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് തുളസി സെലക്ട് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാ. തുളസിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. ഒരു കാരണവശാലും ഈ ചാൻസ് കൈവിട്ട് കളയരുത്. ബാക്കിയെല്ലാം മറന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ തുളസി പ്രാക്ടീസിന് ഇറങ്ങിയാൽ നിങ്ങളുടെ മകൾ നാളെ ഇന്റർനാഷണൽ ലെവലിൽ തിളങ്ങുന്നത് കാണാം. മോളെ, ഞാൻ പറയാറില്ലേ പ്രിയെ, നമ്മുടെ മോൾ ഒരു ദിവസം നമ്മുടെ അഭിമാനമായി മാറുമെന്ന്. ഇവള് കളിക്കാൻ പോകുമ്പോ നീ എന്താ പറയാറ്? ആ സമയത്ത് വല്ല പുസ്തകം എടുത്തു വെച്ച് പഠിക്കുന്നല്ലേ. ഇപ്പതേ നമ്മുടെ മോൾ അവളുടെ ലക്ഷ്യം നേടാൻ പോകുന്നു. എന്റെ പൊന്നു മോളെ, ഇനി ഈ അമ്മ നിന്നെ ഒരു കാര്യത്തിലും പിടിച്ചു വെക്കില്ല. നീ പറന്നു 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 ഉയരങ്ങൾ കീഴടക്കണം. എന്താ തുളസി, സിക്സർ അടിച്ച സന്തോഷം കാണിക്കേണ്ട ഈ സമയത്ത് തന്റെ മുഖത്ത് ഒരു ആവേശം കാണുന്നില്ലല്ലോ. അത് പിന്നെ സർ, എനിക്ക് ഇന്റർനാഷണൽ ലെവലിലേക്കൊന്നും പോകണ്ട സർ. ഞാനൊരു നാട്ടിൻപുറത്ത് കാര്യ, എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടന്നാ മതി. എന്താ കുട്ടി പറയുന്നത്? ഏതൊരു ക്രിക്കറ്റ് പ്ലെയറും ആഗ്രഹിക്കുന്ന ഒരു ചാൻസ് ആയത്. എന്താ സാർ തുളസിക്ക് പറ്റിയത്? മോളെ തുളസി, നീ ഞങ്ങളോട് കളി പറയുന്ന പോലെ സാറിനോട് പറയല്ലേ. ഇത് കളിയല്ല അച്ഛാ, എനിക്ക് എന്റെ ഉയർച്ചയേക്കാൾ വലുതാണ് എന്റെ അച്ഛനും അമ്മയും. നിങ്ങളെ വിട്ടു നിന്നുകൊണ്ടുള്ള ഒരു നേട്ടവും എനിക്ക് വേണ്ട. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ, ഞങ്ങളുടെ മകളായി പോയത് കൊണ്ട് മാത്ര നിനക്കിതുവരെ വലിയ സൗഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയത്. ഇപ്പൊ ദയവായിട്ടത് വെച്ച് നീട്ടുമ്പോ എന്റെ മോളത് തട്ടിക്കളയല്ലേ. അതെ മോളെ, നിന്റെ ഉയർച്ചയാ ഞങ്ങളുടെ സന്തോഷം. നീ ജയിച്ചാലേ ഞങ്ങൾ ജയിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നും. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ പാവം അമ്മ ആ ദുർഗ അമ്മ ചവിട്ടി മെതിക്കും. കുടുംബ ബന്ധങ്ങളെ പഠിക്കാൻ അറിയാത്തത് കൊണ്ട് അച്ഛനെ പോലും അറിയിക്കാതെ എന്റെ അമ്മ എല്ലാം മനസ്സിലിട്ടുരുക്കി ഒരു മാറാ രോഗിയായി തീരും. എന്റെ അമ്മയെ നഷ്ടപ്പെടുത്തി എനിക്കൊരു നേട്ടവും വേണ്ട. ദുർഗാമ്മയ്ക്ക് അമ്മയോടുള്ള ശത്രുത മാറ്റിയെടുക്കണം. അത് എന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇവരെ തമ്മിൽ മിത്രങ്ങളാക്കിയിട്ടേ തുളസിക്ക് മറ്റൊരു നേട്ടം ആവശ്യമുള്ളൂ. തുളസി, നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. നമ്മുടെ കോളേജിന് വേണ്ടി, ഈ കുടുംബത്തിനും നമ്മുടെ നാടിനും വേണ്ടി നീ അണ്ടർ 19 ക്രിക്കറ്റ് ടീമിൽ കയറി പറ്റണം. സോറി സർ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ കുഞ്ഞുനാള് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, അതാ എനിക്ക് ഏറ്റവും വലുത്. ആ ലക്ഷ്യത്തിലെത്താതെ എനിക്ക് മറ്റൊന്നും എത്തിപ്പിടിക്കാനാവില്ല. ഞങ്ങൾ നിന്റെ കൂടെ ഉള്ളപ്പോ നിനക്ക് മാത്രമായി എന്ത് ലക്ഷ്യമാ മോളെ? അതെന്താണെന്ന് ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. വേണ്ട അച്ഛാ, അത് ഞാൻ നേടിയ ശേഷം നിങ്ങൾ അറിഞ്ഞാ മതി. എന്റെ ഈ തീരുമാനം ഉറച്ചതാ. ദയവായി ആരും എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കരുത്. അവൾ പറഞ്ഞത് അവസാന വാക്കായി സാർ എടുക്കണ്ട. തുളസിയെ ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലായിക്കോളാം. അതെ സർ, ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഇഷ്ടം കാട്ടേണ്ടത് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവളെ തിരുത്തും. അതിന് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. ഒരാൾക്ക് ഒരിക്കൽ മാത്രം കിട്ടുന്ന ചില അവസരങ്ങളുണ്ട്, അത് കൈവിട്ട് കളയുന്നതാവും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി.
ഹായ് ആ കറക്റ്റ് ടൈം ആണല്ലോ ഞാൻ ഇവിടെ ബോർ അടിച്ചിരിക്കുകയായിരുന്നു എങ്ങനെണ്ടാ നിന്റെ നെറ്റിലെ കെട്ടൊക്കെ പോയല്ലോ അതൊക്കെ ഇന്നലെ എടുത്തു കളഞ്ഞു ഒരു ചെറിയ പാട് മാത്രമേ ഉള്ളൂ അതെ അളിയാ പ്ലാസയിൽ എല്ലാം ഉള്ള ഒരു അടിപൊളി ഇംഗ്ലീഷ് പടം ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അതിനിറങ്ങിയതാ നീയും കൂടെ വാ ഇപ്പോഴോ അമ്മ ഇവിടെ ഇല്ലല്ലോ ഷോപ്പിങ്ങിന് പോയിരിക്കുക അടിപൊളി പറ്റിയ അവസരം നീ വാ നമുക്ക് അടിച്ച് പൊളിച്ചിട്ട് വരാം ഏയ് അമ്മയോട് ചോദിക്കാതെ ഞാനേങ്ങില്ല നിങ്ങൾ വിട്ടോ നിന്റെ ഒരു കാര്യം ഏതെങ്കിലും പെണ്ണ് ഐ ലവ് യു പറഞ്ഞാ നീ അമ്മയോട് ചോദിക്കട്ടെന്ന് പറയുമല്ലോ പോടാ പോടാ നിങ്ങളെപ്പോലെ വായ്നോട്ടില്ലാത്തതുകൊണ്ട് എന്നോട് ഒരുത്തി അത്ര ധൈര്യത്തില് ഐ ലവ് യു എന്ന് പറയത്തില്ല ആ അഥവാ പറഞ്ഞാലും അവളെ വിരട്ടി ഓടിക്കുന്നത് നിന്റെ അമ്മ മാത്രമായിരിക്കില്ല തുളസിയും കൂടെ ആയിരിക്കില്ലേ നിന്റെ മുറപ്പെണ്ണ് ആ മതി മതി വിളിച്ച കോമഡി ആയിട്ട് വന്നിരിക്കുന്നു എനിക്ക് എന്റെ അമ്മയെ വലുതെന്ന് നിങ്ങൾക്കറിയാലോ ഞാൻ ഫിലിമിന് വരണമെങ്കിൽ അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ വിട്ടോ ആഹാ എല്ലാരും ഉണ്ടല്ലോ എന്താ ഇവിടെ പരിപാടി ഇവിടെ പരിപാടി ഒന്നുമില്ല ആന്റി ഒരു പടത്തിന് പോണമെന്നുണ്ട് അതിനാദ്യം അമ്മയുടെ പെർമിഷൻ വാങ്ങാൻ നിൽക്കുക ഇതുപോലെ അമ്മ അനുസരിക്കുന്ന ഒരു മകനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ എന്റെ മോനെ വളർത്തിയത് അങ്ങനെയാ എന്റെ അഭിമാനം എന്റെ മോൻ നീ പൊയ്ക്കോ ആദി നല്ല മലയാളം പടം തന്നെയാണോ അല്ലേ അതെ ലിബർട്ടിയിൽ നല്ലൊരു ഫാമിലി മൂവി ഓടുന്നുണ്ട് ആ ലിബർട്ടിയിലാണോ എങ്കിൽ കുഴപ്പമില്ല ടിക്കറ്റ് ഞാൻ തന്നെ വിളിച്ചു പറയാം ഡാ പുറത്ത് സുബിൻ വെയിറ്റ് ചെയ്യാ നീ പെട്ടെന്ന് വരണേ ഞാൻ ഡ്രസ് മാറി ശരി ആദി തിയേറ്ററിനകത്തിരിക്കേണ്ടതല്ലേ നീ അവിടുന്ന് ഒന്നും വാങ്ങി കഴിക്കരുത് വെള്ളം പോലും ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും വേണ്ടമ്മേ ഞാൻ പുറത്തുനിന്നൊന്നും കഴിക്കാതിരുന്ന പോരെ അതൊന്നും ശരിയാവില്ല നിന്റെ കൂട്ടുകാരൊക്കെ വല്ലതും വാങ്ങി കഴിക്കുമ്പോ നിനക്കും തോന്നിയാലോ അതെ അതെ അവന്മാരാണെങ്കിൽ ഒരു വ്യവസ്ഥയില്ലാത്ത പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന കാലമായത് എന്റെ മോനിത് കൊണ്ടുവയ്ക്കാം സൂക്ഷിച്ചു പോണേ അതി എടാ നമ്മുടെ അടുത്ത മാച്ചിലേക്ക് നമ്മുടെ ടീം സെറ്റ് ആക്കണം ഇത് എന്തു പറ്റിയാവോ സാധാരണ കോളേജ് ഇല്ലാത്ത ദിവസം മകനെ ദുർഗാമ്മ പുറത്തേക്ക് വിടാറേ ഇല്ല ഹായ് ഫ്രണ്ട്സ് എങ്ങോട്ടാണാവോ ജാഥയായി നീങ്ങുന്നെ കണ്ടിട്ടത്ര പന്തി അല്ലല്ലോ എങ്ങോട്ടാ എന്നോട് പറയാൻ മനസ്സില്ല ഞങ്ങൾ എങ്ങോട്ട് പോയ നിനക്കെന്താ അയ്യോടാ ചാടിക്കടിക്കാൻ വരല്ലേ ഫ്രണ്ട്സിനെ വീടിന് മുമ്പിൽ കണ്ട എന്തെങ്കിലും ഒരു ലോഹ്യം പറയണ്ടേന്ന് കരുതി ചോദിച്ചതാ അല്ല അതല്ല അതിന്റെ മര്യാദ ഞങ്ങളൊരു ഫിലിമിന് പോവാ എന്താ നീ വരുന്നോ ഷേ കുറച്ച് നേരത്തെ പറഞ്ഞെങ്കിൽ വരായിരുന്നു പക്ഷേ ഞാനുണ്ടെങ്കി ആദ്യം അവന്റെ അമ്മ വിടില്ല സാരമില്ല നമുക്ക് വേറൊരു ദിവസം പോവാം അയ്യടാ എടാ ചൊറിയ നിന്റെ ആഗ്രഹം കൊള്ളാലോ ഇവളുടെ കൊഞ്ചല് കണ്ടോണ്ട് നിക്കേണ്ട കാര്യം നമുക്കില്ല ഒന്നെ സിനിമയ്ക്ക് തന്നെ ആണോ അതോ വല്ല ബന്ധു വീട്ടിലും വിരുന്നു പോവാണോ അല്ല കയ്യിലൊരു ബാഗൊക്കെ കണ്ടോണ്ട് ചോദിച്ചതാ നോക്കട്ടെ തുളസി ഇതിലെന്താ നോക്കട്ടെടാ കൊള്ളാലോ ചിപ്സ് ഉണ്ണിയപ്പം ജ്യൂസും ഉണ്ടല്ലോ കുറച്ച് നെയ്യപ്പം കൂടി ഉണ്ടാക്കി തരാൻ പറയാറില്ലടാ നിന്റെ അമ്മയോട് എന്റെ അമ്മയെ പറഞ്ഞാലോ നിന്റെ അമ്മ പറഞ്ഞ നീ എന്ത് ചെയ്യൂടെ ജിറാഫെ ഒന്ന് പറഞ്ഞു നോക്കടി അപ്പോഴേ അറിയാം അതിന് ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ നീ ഇത്രക്ക് തുള്ളാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത് മോശം കാര്യമാണോടാ ആണോ ഫ്രണ്ട്സ് ആദി വിട്ടേക്കടാ അവൾ ചുമ്മാ കോമഡി പറഞ്ഞതാ ഇത് കോമഡിയൊന്നല്ല കേട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി അല്ലെങ്കിൽ
അല്ലെങ്കിൽ നീ ഇപ്പൊ എന്നെ തല്ലിയനെ ഒന്ന് പോടാ പേടിത്തൊണ്ട നിക്കുന്നുണ്ടില്ലേ പേടിത്തൊണ്ട എന്റെ തുളസി ഞങ്ങളൊന്ന് പൊക്കോട്ടെ താമസ എന്ന ഫിലിം തുടങ്ങും അതിന് നിങ്ങൾ സിനിമ കാണാനല്ലല്ലോ പോകുന്നേ ഇതൊക്കെ തിന്ന് വയറ് നിറയ്ക്കാനല്ലേ എടാ ആദി നിനക്ക് വേണമെങ്കിൽ ഇതൊക്കെ തിന്നോണ്ട് വീട്ടിലെ തൊട്ടില് കിടന്ന് ടിവിയിൽ സിനിമ കാണാലോ എന്തിനാ വെറുതെ ടിക്കറ്റിന്റെ കാശ് കളയുന്നേ നിന്റെ വീട്ടിലെ കാശൊന്നുമില്ലല്ലോ എന്റെ വീട്ടിലെ കാശല്ലേ ഞങ്ങള് ഞങ്ങളുടെ സൗകര്യം പോലെ ചെയ്യും ഞങ്ങളെന്നും നീ പറയണ്ട ഇവരാരും നിന്നെ പോലെ അമ്മൂൻ ബേബി അല്ല എടി നീ മര്യാദക്ക് പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ നിന്നടക്കേണ്ട വഴി എന്താണെന്ന് എനിക്കറിയാം